ഹായ്, വെൽക്കം ടു മൈ ചാനൽ. ചൈതന്യ ഡിസൈൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഇന്ന് ഞാൻ ഇതേ നല്ല ക്രീം കളറിലുള്ള ഒരു ടോപ്പാണ് എടുത്തേക്കണേ. ആ ടോപ്പിൽ അതേ ഒരു സിമ്പിളായിട്ടുള്ള ഒരു വർക്ക് ഇങ്ങനെ ചെയ്യണമെന്ന് കാണിച്ചു തരാം. ഇതിനായിട്ട് നമ്മൾ ദേ ഈ ആങ്കറിൻ്റെ ത്രെഡാണ് എടുത്തേക്കണേ. നമ്മുടെ കയ്യിലുള്ള നൂല് എന്താണോ അതനുസരിച്ച് എടുക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആ വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം, ഒപ്പം ആ ബെല്ലൈക്കൺ അമർത്തുകയും വേണം. അപ്പോൾ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഈ വർക്കൊന്ന് ചെയ്ത് നോക്കുക. നമ്മളെല്ലാവരും ഇപ്പോൾ വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സാധാരണ വീട്ടമ്മമാർക്കൊക്കെ അവർക്ക് ഒരുപാട് ടൈം കിട്ടും. അപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. ഗവൺമെൻറ്റിൻ്റെയും ആരോഗ്യവകുപ്പിൻ്റെയും എല്ലാവരുടെയും നിർദ്ദേശങ്ങൾ അനുസരിച്ച് തന്നെ നമ്മൾ ജീവിക്കുക. അപ്പോൾ ഈ ഇരിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊന്ന് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ പറ്റുന്ന രീതിയിൽ നമ്മൾ ദേ വർക്കൊന്ന് ചെയ്ത് നോക്കുക. ഇങ്ങനെ ഇത് രണ്ടര നൂലിട്ടു, രണ്ടര നൂലിട്ടിട്ട് എന്താ പറഞ്ഞു പൈസ കൊണ്ട് നമ്മളിതിങ്ങനെ ഒരേപോലെ വട്ടത്തിലിങ്ങനെ ആദ്യം വരച്ച് വെച്ചത് ഞാൻ ചോക്ക് കൊണ്ട് തന്നെ വരയ്ക്കും. ഇതേ ചോക്ക് കൊണ്ട് വരച്ചിട്ട് നമുക്കിത് ഈ ഇതേപോലെ ഒരു എട്ട് ഭാഗമായിട്ട് ഇതിനെ 1, 2, 3, 4, 5, 6, 7, 8 അങ്ങനെ ഒരു 8 ഭാഗമായിട്ട് നമുക്ക് ഇതിനൊന്ന് ചെറിയ ഡോട്ടിട്ട് കൊടുക്കാം. ഒരുപാട് വലുത് കൊടുത്താൽ നമ്മൾ ഈ ഫ്ലവർ ഇങ്ങനെ വരുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഇതാവും. മറ്റേ ചോക്കിൻ്റെ പൗഡർ ആകുമ്പോൾ ഇതങ്ങ് പൊക്കോളും, അത് തന്നെ അങ്ങ് പൊക്കോളും. അതുകൊണ്ടാണ് അപ്പോൾ ഇതേപോലെ നമ്മൾ ഒരേ അളവിൽ ഇതിങ്ങനെ വെറുതെ ഇങ്ങനെ ഒന്ന് കുത്തിയെടുക്കുക. വളരെ ഈസി ആയിട്ടുള്ള സ്റ്റിച്ചാട്ടോ. നമുക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന നമ്മുടെ കയ്യിൽ നൂല് സൂചി സാധാരണ സൂചിയും നൂലും വെച്ചിട്ട് ഇത് നമുക്കിങ്ങനെ ഒന്ന് അങ്ങ് ചെയ്തെടുക്കാം. ഇതേപോലെ ഒരേ അളവിൽ 8 പൈസ കൊണ്ട് വട്ട ആദ്യം വരയ്ക്കുക, എന്നിട്ട് ചെറുതായിട്ട് ഇതിങ്ങനെ വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ അങ്ങ് ചെയ്തു കറക്റ്റ് റൗണ്ടിൽ. നിങ്ങളത് വരയ്ക്കുമ്പോൾ ശ്രദ്ധിച്ച് ഭംഗിയായിട്ട് നല്ല ഫിനിഷിങ്ങിൽ അതൊന്ന് ചെയ്തെടുക്കുക. ആദ്യം ഇത്രയും കണ്ടോ, ഈ 8 റൗണ്ട് ഇങ്ങനെ വന്നു. അതിനുശേഷം നമുക്ക് അതിൻ്റെയൊക്കെ നടുക്കൂടെ ഏകദേശം കറക്റ്റ് വരത്തക്ക രീതിയിൽ ഇത് കൂടെ ഒരെണ്ണോടെ ഇങ്ങനെയൊന്ന് ഒരെണ്ണമല്ല ഇതുപോലെ ഇതിൻ്റെ രണ്ടെണ്ണത്തിൻ്റെ ഇടയ്ക്കുള്ള സ്ഥലത്തൂടെ ഇങ്ങനെ ഒന്ന് കൊടുക്കാം. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഹാൻഡ് വർക്കാണ്. ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന വളരെ ഈസി ആയിട്ടുള്ള, അതായത് ഒരു പാർട്ടി വെയർ ചുരിദാറ് പോലെ ചെയ്യാവുന്നതാണ്. ഇത് ഫുള്ളി ഞാൻ ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ വർക്കുകളൊക്കെ ചൈതന്യ ബ്യൂട്ടി പാർലർ ആൻഡ് എംബ്രോയിഡറി സെൻറ്റർ എന്ന പേജിൽ ഞാൻ എല്ലാം അപ്ലോഡ് ചെയ്യുന്നുണ്ട്. വർക്കുകളൊക്കെ തീരുമ്പോൾ തീരുന്നതനുസരിച്ച് ചൈതന്യ ഡിസൈൻസ് എന്ന ഇൻസ്റ്റഗ്രാം പേജിലും വർക്കുകളൊക്കെ ഇടാറുണ്ട്. നിങ്ങൾക്ക് കാണുന്നുള്ളവർക്ക് കണ്ടു നോക്കുക വർക്ക്. നമുക്ക് നമ്മുടെ മനസ്സിൽ തോന്നുന്ന വർക്കുകൾ നമുക്കൊന്ന് ചെയ്യണമെന്ന് തോന്നുമ്പോൾ, അല്ലെങ്കിൽ വേറൊരു വർക്ക് ആരെങ്കിലും ചെയ്തേക്കണേ കാണുമെന്ന് തോന്നുമ്പോഴെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റില്ലേ, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഞാൻ ഇത് കാണിച്ചു തന്നത്. എന്തേ ഇപ്പം ആ ഒരു ഇതനുസരിച്ച് ഫുള്ള് നമ്മൾ ഇതുപോലെ ചെയ്തു കണ്ടോ. ഇതാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ വരുന്നത്. ഇതിന് ശേഷം ഇനി നമുക്ക് ഈ ഒരു ഇത് ചെയ്യാനായിട്ട് ഇതിൻ്റെ ഒരു ഇത്രയും ഇവിടെ ഒരു ഭാഗത്ത് ഒരു വെറുതെ ഒരു തുന്നി കൊടുക്കുക. ഒരു കെട്ട് പോലെ, കെട്ടൊന്നും ഇടണ്ട, വെറുതെ ഒന്ന് തുന്നി ഇങ്ങനെ കൊടുക്കുക. ഇങ്ങനെ പുറത്തേട്ടെടുക്കുക. അതിനുശേഷം നമുക്കിത് ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ ഇതാണ് ആ രണ്ട് ഗ്യാപ്പിൻ്റെ ഇടയ്ക്കുള്ള സ്ഥലത്തൂടെ ഇങ്ങനെ വെറുതെ അതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ എടുത്തേച്ചാൽ മാത്രം മതി കേട്ടോ, വേറെ ഒന്നും ചെയ്യാനില്ല. ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ ഒരു 3 അല്ലെങ്കിൽ 4 പ്രാവശ്യം, അത് നമ്മുടെ ഇഷ്ടമനുസരിച്ച് കണ്ടു. ഇതേപോലെ വളരെ ഈസി ആയിട്ടുള്ള ഒരു സ്റ്റിച്ച് അല്ലേ നോക്കി കാണാനെന്നാൽ, നല്ല ഭംഗിയായിരിക്കും. നമുക്ക് ഒരു പാർട്ടി വെയർ ചുരിദാർ അല്ലെങ്കിൽ ഇപ്പോൾ സാരിയിലാണെങ്കിൽ സാരിയുടെ ഫ്രണ്ട് പോർഷനിൽ ഇതൊരു 20 ഡിസൈനോ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ഇഷ്ടമനുസരിച്ച് നമുക്ക് ആ ഡിസൈനെ ഭംഗിയാക്കിയെടുക്കാം. ഇതിൻ്റെ ഗ്യാപ്പ് അത് ഇങ്ങനെ ഫില്ല് ആവണേടം വരെ നമ്മളതൊന്ന് ചെയ്തെടുക്കുക. ഇത് പിന്നെ ഇങ്ങനെ ഒരു റഫായിട്ടുള്ള ഒരു തുണിയാണ്. കാര്യം ഇത് എന്നെ 145 രൂപ മീറ്ററിന് അങ്ങനെ ഏതാണ്ടാന്ന് എനിക്ക് തോന്നുന്നത്. കുറേ നാൾ മുമ്പ് മേടിച്ച് വെച്ചിരുന്നായിരുന്നു. ഇതാണ് അതിൻ്റെ പാറ്റേൺ കണ്ടോ. ഇതേപോലെ വരും, വളരെ ഈസിയാണ്. എന്ത് പെട്ടെന്ന് അത് തീർന്നതെന്ന് നിങ്ങൾ നോക്കി, നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. പെട്ടെന്ന് ഇങ്ങനെ ഓരോ ഡിസൈനും ഇതേപോലെ വരും. വളരെ ഈസി ആയിട്ടുള്ള ഒരു ഡിസൈൻ അല്ലേ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും നോക്കിയാൽ മനസ്സിലാവും. അതിപ്പോൾ ഞാനൊരു ഫ്രണ്ട് പോർഷനിൽ ഇപ്പോൾ എത്ര 5 വീതം
20 ഡിസൈനാണ് ചെയ്യാൻ ഉദ്ദേശിച്ചേക്കണത്. അപ്പോൾ ഇതുപോലെ ഇത് ഫുള്ള് ചെയ്ത് കഴിയുമ്പോൾ കാണാൻ നല്ല മനോഹരമായിട്ടിരിക്കും. ഇപ്പോൾ ഇത് ഇത്രയും ഒരു ഭാഗം നമുക്ക് എന്തെങ്കിലും ഒരു പാറ്റേണിൽ സാരിയിൽ വരച്ചാലും നല്ല ഭംഗിയല്ലേ നോക്കി. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം. ചെയ്തിട്ട് എനിക്ക് അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് പറയുകയും വേണം. അപ്പം ഇത്രയും നേരം ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഒരെണ്ണോടെ വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിൻ്റെ അറ്റത്ത് ഒന്നുകൂടെ ഇവിടെ ഒരു ചെറിയ ഒരു ഇത് ഇതിങ്ങനെ കൊടുക്കുക, എന്നിട്ട് അതിങ്ങനെ താഴെയിട്ട് കുത്തിയെടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ ആ കണ്ടോ ഇതിൻ്റെ ആ ഗ്യാപ്പുള്ള സ്ഥലത്ത് കൂടെ ഇവിടെ എടുക്കുക. എന്നിട്ട് പിന്നെ ഇതിൻ്റെ മുകളിൽ കൂടെ മാത്രമാണ് ഇത് ചെയ്യണം. അപ്പോൾ ഒരു ബോള് പോലെ ആ ഒരു സ്റ്റിച്ചിങ്ങനെ വന്നോളും, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഒരുപാട് ഒട്ടും ബുദ്ധിമുട്ടില്ലാത്ത സ്റ്റിച്ചാണ്. അപ്പോൾ ഇത്രയും നേരം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുകയും വേണം കേട്ടോ. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു.